പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ 8 പ്രതികളുണ്ടെന്ന് ഒന്നാം പ്രതിയുടെ കുറ്റസമ്മതമൊഴി. സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് 5 പേർ ചേർന്നാണ്. 3 പേർ കൊലയാളി സംഘത്തിന് ആവശ്യമായ സഹായം നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതലായുള്ളത്? കിരൺ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അറസ്റ്റിലായ പ്രതിയുടെ കുറ്റസമ്മതമൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ കൃത്യത്തിൽ 8 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 5 പേർ സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നതിനായി പങ്കെടുത്തു. 3 പേർ ഈ പ്രതികളെ പിന്നീട് രക്ഷപ്പെടുത്തുന്നതിനും മറ്റുമായി നേരിട്ട് സഹായിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാന മൊഴി. അന്ന് രാവിലെ സംഭവം നടന്ന നവംബർ 15 രാവിലെ 7 മണിക്കാണ് ഈ പ്രതികളെല്ലാം തന്നെ ഒരുമിച്ച് കൂടിയത്. 5 പേരും ഒരു കാറിൽ സഞ്ചരിക്കുകയും പിന്നീട് 8:45 സഞ്ജിത്തിനെ റോഡിലിട്ട് വെട്ടി കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കൃത്യം നടത്തിയതിനു ശേഷം ഇവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ച 3 പേരാണുള്ളത്. എന്തായാലും പോലീസിന് മുഴുവൻ പ്രതികളെയും അവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്നിട്ടുള്ളതാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ 2 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംഭവ ദിവസം അന്ന് നവംബർ 15 കൃത്യം നടത്തിയതിനു ശേഷം ഈ പ്രതി ആദ്യം അറസ്റ്റിലായ പ്രതി ആലത്തൂരിൽ 1 ദിവസത്തോളം തങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അന്ന് അവിടെ ആലത്തൂർ ടൗണിൽ ഇയാൾ അവിടെ ഒരു കടയിൽ കട നടത്തുന്ന ആളാണ്. ആ കടയിൽ അന്ന് വരികയും അന്ന് BJP പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഇദ്ദേഹം ഈ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. പലതവണ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തി.